ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷാസ്. ഗൈസ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ ഇന്ത്യയിൽ ടെലഗ്രാം ബാൻ ആവാനായിട്ട് പോവാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ ഇനി ആർക്കും ടെലഗ്രാം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നിലവിൽ നമ്മൾക്കിപ്പോൾ ടെലഗ്രാം ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ നമ്മൾക്ക് ടെലഗ്രാം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, ടോട്ടലായിട്ട് ബാൻ ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെലഗ്രാം ബാൻ പ്രശ്നത്തിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള അതുപോലെ തന്നെ ലീഗൽ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിലവിൽ ടെലഗ്രാമിന്റെ നേരെ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ടെലഗ്രാമിന്റെ സിഇഒ പോലും നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മാത്രമേ ഇവർ കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ കൺക്ലൂഡ് ചെയ്തിട്ട് എടുക്കൂ, ഇത് ബാൻ ചെയ്യണോ ചെയ്യേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലും നിലവിൽ ടെലഗ്രാമിന്റെ നേരെ ഒരുപാട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരുപാട് അതോറിറ്റി ആണ് നിലവിൽ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ടെലഗ്രാമിൽ ഇന്ത്യയിൽ നടക്കുന്നത്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്നത്, മറ്റുള്ള രാജ്യങ്ങളിലെ അതോറിറ്റീസ് വേറെ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് ലാസ്റ്റ് കിട്ടുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അവർ ഡിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത് ബാൻ ചെയ്യണോ ചെയ്യേണ്ടെന്നുള്ളത്. എന്തായാലും ഒരുപാട് പേര്, അതായത് ബില്യൺസ് യൂസേഴ്സ് നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ടെലഗ്രാം. നമ്മളിൽ പലരും തന്നെ, പലരെന്നല്ല, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താവട്ടെ, നമ്മുടെ ആവശ്യം, ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇനി മുതൽ ടെലഗ്രാം ഒരു പക്ഷെ ബാൻ ആവുകയാണെങ്കിൽ ഇതൊന്നും നമ്മൾക്ക് ഈ ഒരു സർവീസും കാര്യങ്ങളൊന്നും ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഇനി എന്തൊക്കെ അപ്ഡേറ്റും കാര്യങ്ങൾക്ക്, അതായത് എപ്പോൾ ബാൻ ആവും, ഇനി ബാൻ ആയാൽ തന്നെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലത്തെ കൂടുതൽ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോകുക. അപ്പോൾ വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.